മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടന നന്മയുടെ കൊയിലാണ്ടി മേഖലാ സമ്മേളനം പൂക്കാട് കലാലയം ആരബി ഓഡിറ്റോറിയത്തിൽ നടന്നു. ചേമഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സതി കിഴക്കയിൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. യു കെ രാഘവൻ അധ്യക്ഷത വഹിച്ചു. മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടന നന്മയുടെ കൊയിലാണ്ടി മേഖലാ സമ്മേളനം പൂക്കാട് കലാലയം ആരബി ഓഡിറ്റോറിയത്തിൽ ചേമഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സതി കിഴക്കയിൽ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ഇന്നത്തെ ഒരു സാമൂഹ്യ സ്ഥിതി ഉണ്ടാവുന്നതിന് ഇത്തരത്തിലുള്ള കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് വലിയ പങ്കുണ്ട്. കലാ സാംസ്കാരിക കൂട്ടായ്മ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരുപാട് പ്രയാസങ്ങൾ ഇന്ന് കലാകാരന്മാരും അതുപോലെ തന്നെ സാംസ്കാരിക കൂട്ടായ്മയൊക്കെ അനുഭവിക്കുന്നുണ്ട്. കഴിഞ്ഞ ഈ രണ്ടു വർഷത്തോളം ഈ കോവിഡ് വന്ന സമയത്ത് കലാകാരന്മാരായി ജീവിതം കൊണ്ടുപോകുന്ന കല കൊണ്ട് മാത്രം ജീവിതം കൊണ്ടുപോകുന്ന ആളുകളൊക്കെ തന്നെ വലിയ പ്രയാസം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. സാമ്പത്തികമായൊക്കെ തന്നെ വളരെ പ്രയാസം അനുഭവിച്ചപ്പോൾ നമുക്കറിയാം നേരത്തെ മാഷ് സൂചിപ്പിച്ചതുപോലെ സർക്കാരിന്റെ ഒക്കെ ചെറുതായെങ്കിലും ഒരു സഹായം നമുക്ക് കിട്ടിയിട്ടുണ്ട്. കലാ സാംസ്കാരിക പ്രവർത്തനം എന്ന് പറയുമ്പോൾ നമ്മളെ ജീവിതം ജീവിക്കാൻ വേണ്ടി കലാപ്രവർത്തനം നടത്തുന്നവരായാലും മറ്റേത് തരത്തിലായാലും അത് നമ്മൾ ഏത് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിനെക്കാട്ടും വലിയൊരു മാനസികമായ സന്തോഷം നമുക്ക് കലാപ്രവർത്തനങ്ങൾക്ക് കണ്ട് കിട്ടുന്നുണ്ട്. വലിയ രീതിയിലുള്ള സന്തോഷം. കാരണം ഞാനും ഒരു ചെറിയൊരു കലാ കൂട്ടായ്മയിലെ ഒരു അംഗം എന്നുള്ള നിലയിൽ വലിയ നമ്മളെ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ അതിലും ഇതുപോലെ ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ നേരിടുന്ന ആളുകൾ തന്നെയാണ്. ജീവിക്കാൻ വേണ്ടി പലതരത്തിലുള്ള ജോലികൾ ചെയ്തുകൊണ്ട് രാത്രിയാവുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള ചെറിയൊരു പ്രവർത്തനം നടത്താൻ വേണ്ടി ആ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും കിട്ടുന്നത്. എന്നാലും ആ സമയം ഉപയോഗിച്ചുകൊണ്ട് ചെറിയ രീതിയിലുള്ള ഒരു കലാ കൂട്ടായ്മ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് അതിന്റെ പ്രവർത്തനം നടത്തുമ്പോൾ നമുക്ക് മറ്റെന്ത് പ്രവർത്തനത്തിലേക്ക് ചെല്ലുമ്പോഴും ഇറങ്ങിച്ചെല്ലുമ്പോഴും ഉണ്ടാവാത്ത വലിയൊരു സന്തോഷവും ഒരു ആത്മാഭിമാനവും നമുക്ക് തോന്നാറുണ്ട്. ആ തരത്തിൽ ഒട്ടനവധി കലാപ്രവർത്തനങ്ങൾ കലാഗ്രൂപ്പുകളൊക്കെ തന്നെ നമ്മുടെ പ്രദേശത്ത് ആകമാനം നമ്മളിപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കറിയാം എത്രത്തോളം കലാ സാംസ്കാരിക പ്രവർത്തകരെ ചൂഷണം ചെയ്യാനും പ്രയാസപ്പെടുത്താനും ശ്രമിച്ചാലും മാനവരാശി ഉള്ളിടത്തോളം കാലം കലാപ്രവർത്തനങ്ങൾ വലിയ രീതിയിലേക്ക് മുന്നോട്ട് പോകും. യു കെ രാഘവൻ അധ്യക്ഷത വഹിച്ചു. കലാകാരന്മാർ കലയെയും കാലത്തെയും പ്രകാശമാനമാക്കുന്നവരാണ്. ഈ വിശ്വപ്രകൃതിയെ വായിച്ചെടുത്ത് പുതിയ രൂപത്തിൽ സങ്കല്പങ്ങൾ നടത്തി സമൂഹത്തിന് നൽകുന്നവരാണ് കലാകാരന്മാർ. അത് നാദമായാലും താളമായാലും അഭിനയമായാലും ഭാവമായാലും ഒക്കെ തന്നെ എല്ലാ ക്രിയാത്മകതയുടെയും നിദാനമായിട്ടുള്ള പ്രകൃതിയിൽ നിന്ന് സർവവും ഉൾക്കൊണ്ടുകൊണ്ട് സമൂഹത്തെ ഡോക്ടർ അബൂബക്കർ കാപ്പാട് മുഖ്യഭാഷണം നടത്തി. ലൈഫ് ഈസ് എ ഡ്രാമ വിതൗട്ട് എൻ ഓഡിയൻസ് എന്നാൽ നാടകം എന്നത് പ്രേക്ഷകരോട് കൂടിയ ഒരു ജീവിതമാണ്. ജീവിതം എന്ന് പറയുന്നത് പ്രേക്ഷകരില്ലാത്ത നാടകമാണ്. ഈ നിർവചനം നമുക്ക് മറ്റെല്ലാ കലാരൂപങ്ങളിലേക്കും മാറ്റി ഉപയോഗിക്കാൻ സാധിക്കും. ഇപ്പോൾ നോവലിനെ കുറിച്ച് വേണമെങ്കിൽ നമുക്ക് പറയാം, നോവൽ എന്ന് പറയുന്നത് വായനക്കാരനോട് കൂടിയ ജീവിതമാണ്. ജീവിതം എന്ന് പറയുന്നത് വായനക്കാരനില്ലാത്ത നോവലാണ്. ഇങ്ങനെ നോക്കിയാൽ എല്ലാ കലാരൂപവും നമുക്ക് ജീവിതത്തിൻ്റെ ആവിഷ്കാരമായിട്ട് കാണാൻ സാധിക്കും. കാൻവാസുകളുടെ വലിപ്പ വ്യത്യാസത്തിനനുസരിച്ച് ഇപ്പോൾ ഒരു മഹാകാവ്യമാണെങ്കിൽ അതിൽ തലമുറകളുടെ ജീവിതം ആവിഷ്കരിക്കാൻ സാധിക്കും. ഒരുപാട് മനുഷ്യരെ അതിന് കഥാപാത്രങ്ങളായി കൊണ്ടുവരാൻ സാധിക്കും. വിൻസെന്റ് സാമുവൽ, ശിവദാസ് ചേമഞ്ചേരി, സുനിൽ തിരുവങ്ങൂർ, ഷിബു മുത്താട്ട് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. വി കെ രവി ആദര ഭാഷണം നടത്തി. എം വി എസ് പൂക്കാട്, യു കെ രാഘവൻ, വി കെ രവി, അലി അരങ്ങാടത്ത്, രാഘം മുഹമ്മദ് അലി, തങ്കമണി ചേലിയ, സുധൻ വെങ്ങളം, സത്യൻ ലാലു സ്റ്റുഡിയോ എന്നിവരെ ആദരവ് ഏറ്റുവാങ്ങി. സുധൻ വെങ്ങളം സ്വാഗതവും എം നാരായണൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. Jump, 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 jump
ന്യൂസ് ബ്യൂറോ കൊയിലാണ്ടി.